ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കൊളോസസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-9 വചനങ്ങൾ ശ്രവിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, ആഗമനകാലമാണെങ്കിലും നോമ്പുകാല ചൈതന്യത്തിൽ ഉണ്ണീശോയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന നമ്മുടെ ഉള്ളിൽ ഈ മേഖലകളിൽ ഒരുപക്ഷെ ഈ ദിവസം പലവട്ടം വീഴ്ചകളുണ്ടായിട്ട് ഉണ്ടാകാം. അമർഷമുണ്ടായിട്ടുണ്ട്, ക്രോധം വന്നു കാണും, അശുദ്ധമായ ഭാഷണം, ശുദ്ധിയില്ലാത്ത വികാരങ്ങൾ, ഓർമ്മകൾ എല്ലാം നമുക്ക് മാപ്പ് ചോദിക്കാം. കർത്താവേ, ഈ ദിനം വന്നുപോയ എല്ലാ വീഴ്ചകളെയും ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, അവിടുത്തെ അമൂല്യമായ രക്തം കൊണ്ട് ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന എല്ലാ മക്കളെയും ഞാൻ മുദ്ര ചെയ്യുന്നു. അന്ധകാര ശക്തികളിൽ നിന്നും ഈ രാത്രിയിൽ സംരക്ഷണം കൊടുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പാവനാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണവും നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.